ఉండడం ఉగ్రన్ బంగ్లా വല്ലാതെ കുളിരുന്നല്ലോ. ഫുള്ളി എയർ കണ്ടീഷൻ. കൊള്ളാമല്ലോ പരിപാടി. ഇതൊന്ന് നോക്കി നോക്കി. ഇപ്പോൾ മനസ്സിനും കുളിര് വന്നു. എന്റെ മനസ്സിന്? ആഹാ, നേരോ? സൂക്ഷിക്കണം, മനസ്സിന് പനി വരും. കുറെ നാളായിട്ട് എന്റെ മനസ്സിന് പനിയാണ്. എത്ര നാളായിട്ട്? എന്നെ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ അന്ന് മുതൽ. ആ, ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഡാഡിക്ക് ഫോൺ ചെയ്യാം. വരും, നമുക്ക് ഈ ബംഗ്ലാവൊക്കെ ചുറ്റി കാണാം. ആദ്യം എന്റെ ബെഡ്റൂമിലേക്ക് പോവാം. എനിക്ക് ഉറക്കം വരുന്നില്ല. ബെഡ്റൂമിൽ കയറിയാലേ ഉറക്കം വരണം നിർബന്ധമൊന്നും ഇല്ല. ഇല്ലേ? എന്നാ ഞാൻ വരാം. വെൽക്കം. കമലത്തിന്റെ അച്ഛൻ വന്നാൽ എന്നെ തല്ലോ? ഇല്ല. വെടിവെക്കൂ. മകനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച മനുഷ്യനെ അച്ഛൻ കെട്ടിപ്പിടിക്കും. ഓഹോ, ഇവിടെയൊക്കെ സ്നേഹം കൂടി പോയാൽ എല്ലാവരും കെട്ടിപ്പിടിക്കുക പതിവ് അല്ലേ? ഇതിലിരിക്കാനുള്ള ബാലൻസ് എനിക്കില്ല. ഒന്ന് ബാലൻസ് പിടിച്ചിരുന്ന് നോക്ക്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു സ്ത്രീയുടെ കൂടെ കിടക്കയിൽ കിടക്കുന്നത്. അപ്പൊ മുമ്പ് മറ്റൊരു സ്ത്രീയുടെ കട്ടിലിൽ കിടന്നിട്ടുണ്ടോ? ഉണ്ട്, 5 കൊല്ലം. ഏതാണ് അത്രേ? എന്റെ പറയട്ടെ, അമ്മ. ഞാൻ എന്റെ 5 വയസ്സുവരെ അമ്മയുടെ കൂടെ കിടന്നുറങ്ങിയത്. ആഫ്റ്റർ ദേവർ മാരി എന്ത് പറ്റി? സൽക്കാരങ്ങളൊക്കെ എങ്ങനെയിരുന്നു? ഗംഭീരം. കമലത്തിന് മാധവൻ കുട്ടിയോട് ഒരു ആരാധനാഭാവമാണ്. അവളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആളല്ലേ. എനിക്കും ആ കുട്ടിയോട് ആരാധനയാണ്. ഓ, അത്രത്തോളായോ? അല്പസ്വല്പൊക്കെ ആയി. കൊള്ളാൻ നടക്കട്ടെ. പണക്കാരുടെ ഭാവമൊന്നും ആ അച്ഛനും മകൾക്കും ഇല്ല അല്ലേ ചേട്ടത്തി? ഇല്ലെന്ന് തോന്നുന്നു. ചേട്ടത്തി, ഇന്നലെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ചേട്ടത്തിയുടെ സ്വർണപ്പണ്ടങ്ങളൊക്കെ എവിടെ? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചിരുന്നു. ഒരു പെട്ടിയിൽ വെച്ചേക്കുന്നു. ഇരുമ്പ് പെട്ടിയിലോ അതോ ബാങ്കിലോ? ചേട്ടന്റെ ശമ്പളം കൊണ്ട് തികയില്ല അല്ലേ? സൂക്ഷിച്ചൊക്കെ ചെലവാക്കിയാൽ തികയും. അമ്മയും സരസമ്മയും വന്നതോടെ തകരാറായി അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടതൊക്കെ വേണ്ടതുപോലെ ചെയ്യാതെ പറ്റുമോ? അച്ഛന്റെ മരണം എല്ലാം കൂടെ കുറച്ച് പ്രയാസങ്ങൾ വന്നു. സാരമില്ല, എല്ലാം ശരിയാവും. അമ്മയും സരസമ്മയും ഇവിടെ അകത്തുണ്ട്. നല്ല സുഖമല്ലേ? തിന്നുന്ന ജോലിയല്ലേ ഉള്ളൂ. ചേട്ടത്തി ഒരു ചായ ഇട്ടതാ. ആഹാ, രണ്ടുപേരും നല്ല ഉറക്കം. പരമ സുഖം. എഴുന്നേൽക്കടി. നീ ഇവിടെ വന്നിട്ട് എന്ത് സമ്പാദിച്ചു? സമ്പാദ്യമോ? എവിടെ നിന്ന്? ഒരു സാധു. നീ ചേട്ടന്റെ പോക്കറ്റ് മരുന്ന് തപ്പി പെറുക്കാതിരിക്കൂ. ലക്ഷ്മി അങ്ങനെ പറഞ്ഞോ? ചേട്ടത്തി പറയാതെ തന്നെ എനിക്കറിയില്ലേ, എന്റെ പ്രിയപ്പെട്ട അമ്മയെയും ഈ കൊച്ചു പെങ്ങളെയും. വീട്ടിലായിരിക്കുമ്പോ അവരവരുടെ മുതൽ തന്നെ കട്ടിവിക്കുന്ന കൂട്ടരല്ലേ, അരി മുതൽ മുളക് വരെ. അപ്പൊ പിന്നെ ഇവിടെ വന്നാൽ ചുമ്മാതിരിക്കൂ. അമ്മയെ പറയുന്ന കേട്ടോ, ഞാൻ കള്ളിയാണെന്ന്. എന്റെ മോള് തരാം. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഈ കൊച്ചു വീട്ടിലെ സ്വൈര്യവും സമാധാനവും നശിപ്പിക്കാതിരിക്കണം. അമ്മേ, നമുക്ക് നാട്ടിലേക്ക് പോകാം. ഏതേ, നിന്റെ കോണദോഷം ഒന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ ഇവിടെ കുറച്ചാള് താമസിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അല്ലെങ്കിൽ നാരായണം പറയട്ടെ ഞങ്ങളോട് പോകാൻ. എന്താ മാസം കുട്ടി? ഞാൻ അമ്മയോട് ചിലതൊക്കെ പറയുകയായിരുന്നു ചേട്ട. ഇവിടുത്തെ സ്ഥിതി എനിക്ക് ശരിക്കും മനസ്സിലായി. മാധവൻകുട്ടി ഇവിടെ വന്നതിന് ശേഷം ഈ വീടിനൊരു പുതിയ ജീവനാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ സൂര്യക്കേട് ഇവിടെ ഉണ്ട്. ഞാൻ കൂടി ഒരു ഭാരമാവണം. എന്ത് ഭാരം? ഉള്ളത് കൊണ്ട് നമ്മൾ പങ്കിട്ട് തിന്നും. നിനക്കിപ്പോ പോയിട്ട് ഉടനെ വല്ല ജോലികളുണ്ടോ? ഞാൻ പിന്നില്ലേ, കൊയ്ത്തടുക്കാറായി. പറമ്പിൽ ഇഞ്ചിക്കും മുളകിനും വളം ചേർക്കണം. പിന്നെ കട്ട് തിന്നാൻ വരുന്ന പൂച്ചയെ കത്തലിന്റെ പിന്നിൽ നിന്ന് പിടിക്കണം. ഇതാണ് ഈ പെണ്ണിന്റെ സ്വഭാവം. കള്ളമേ പറയൂ, ഒളിച്ചു നിന്നേ കേക്കും. സ്വന്തം മുതലായാലും മോഷ്ടിച്ച് എടുക്കും. അമ്മേ, അമ്മേ. എന്തിനാണ് അമ്മയമ്മെന്ന് വിളിക്കുന്നത്? നീ വീടിന്റെ സ്വയം എടുക്കും. അവളെ വിട്ടേക്കും. അതൊന്നും എന്താണ് ഇത്? നിനക്ക് കണ്ണെടുത്ത് അവളെ കണ്ടുകൂടാ.
അമ്മേ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പെണ്ണിനെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്ക്. അമ്മ എന്റെ കൂടെ വന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്ക്. നിസ്സാര ശമ്പളം കൊണ്ട് സുഖമായി കഴിയുന്ന ഈ വീട് നിങ്ങൾ നശിപ്പിക്കരുത്. നിനക്ക് ഞാൻ ഇവിടെ ശല്യമാണെന്ന് അറിയാം. അമ്മ അങ്ങനെ വിചാരിക്കരുത്. എന്റെയും ചേട്ടന്റെയും സ്വത്തുക്കൾ നാട്ടിലുള്ളത് കൂടി സരസമ്മയ്ക്ക് കൊടുത്തേക്കാം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പെണ്ണിനെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലയക്ക്. ഞാൻ മരിക്കുന്നതുവരെ എന്റെ മോൾ എന്റെ കൂടെ താമസിക്കും. എനിക്ക് ഇഷ്ടമുള്ളത് ഞാനും താമസിക്കും. കേട്ടോ ചേട്ടാ, അമ്മയുടെയും മനസ്സിൽ എപ്പോഴെയും സൗരക്കാൻ ഉണ്ടാക്കാനുള്ള ദുർബുദ്ധിയാണ്. കുടുംബത്തിൽ ഇഷ്ടം പോലെ തിന്നാനും ജീവിക്കാനും വഴിയുണ്ടായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് ക്രൂരബുദ്ധിയുണ്ടാണ്. നീ എന്തോന്നാണ് ഈ പറയുന്നത്? മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനുള്ള സുഖം. മനോരോഗികളാണ് രണ്ടുപേര്. ചേട്ടൻ ആലോചിക്കണം, ഞാൻ എന്തു തന്നെയായാലും നാട്ടിലേക്ക് ഇന്ന് തന്നെ പോകും. അയ്യോ അയ്യോ അമ്മേ, ഞാൻ എങ്ങും പോകില്ല അമ്മേ. എന്റെ മുടി വഴിപ്പിക്കണ്ടേ അയ്യോ അയ്യോ അമ്മേ അയ്യോ അമ്മേ അയ്യോ 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 ശരിക്കും ഇരുന്നില്ല, ഞാൻ പലയായിരിക്കും താഴത്തുള്ള. അയ്യോ അല്ല, പടി പടി പടി. അയ്യോ അയ്യോ വേണ്ടാതിരിക്കണ. അപ്പൊ എന്തോന്താ? ഓ എന്നാണ് എന്റെ അമ്മേ, അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ ഈ തലയെ കൊണ്ടു എത്തി. എടാ, യാതൊരു ഉപയോഗം ഇല്ലാത്ത തലയല്ലേ നിന്റേത്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി ചെയ്തത്. രണ്ടു മാസം കഴിയട്ടെ, അപ്പൊ എന്റെ തലയിൽ മുടി കിളുക്കും. അപ്പൊ ഞാൻ എന്റെ സരസമ്മയെ കാണാൻ വേണ്ടി ഒരു പോക്കുണ്ട്. ഒരു മാസം കഴിയുന്നതിന് മുൻപേ ഞാൻ പിന്നെ മരിപ്പിക്കും. എന്റെ പൊന്നമ്മ എന്നെ ചതിക്കല്ലേ. അമ്മയ്ക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്നോ രണ്ടോ വടിപടി. അയ്യോ എന്നാ അമ്മ ഈ കയറിന്റെ കഴുത്തി കെട്ടി എന്നെ അങ്ങ് കൊന്നുകളാണ്. എന്റെ സരസമ്മേ അവിടെ നടക്കണം. മര്യാദക്ക് അവന്റെ ഒരു സരസമ്മ കിടക്കണം അവിടെ. പൊയ്ക്കോ പൊയ്ക്കോ, എപ്പോഴായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. നമുക്ക് കാണാം.